ಸರ್ವೇ ಜನಕ್ಕೆ ನಮ್ಗೆ ಲೇವಿಸ್ ರುಚಿ ಯಾತ್ರೆ ಎಂದು ನಮಸ್ಕಾರ. അപ്പോ ഇന്നത്തെ ഒരു വിഭവം, അതായത് ചപ്പാത്തി, റൊട്ടി, പൊറോട്ട, ഇടിയപ്പം, ദോശ, പിന്നെ അത്യാവശ്യം ചോറിന് എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു വിഭവമാണ് ഇന്ന് ചെയ്യാൻ പോണത്. അതായത് പച്ചരിച്ചോറാണെങ്കിൽ ഉത്തമം കേട്ടോ. അതെ, മറ്റേ ചോറാണെങ്കിലും കുഴപ്പമില്ല, പച്ചരിച്ചോറിനൊക്കെ പച്ചരിച്ചോറും ഈ കറിയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും പച്ചരിച്ചോറ് വെക്കണം എന്നില്ല, അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതെ, ബീൻസും കാപ്സിക്കും ഇട്ടൊരു മസാലക്കറി. അതെ, ബീൻസും കാപ്സിക്കും. ബീൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ആ വണക്ക ബീൻസ് ഉണ്ടല്ലോ, ഇത് കുതിർത്ത് വെച്ചേക്കണതാണ് കേട്ടോ ബീൻസ്. ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ബീൻസ് എടുത്തിട്ടുണ്ട്, കാപ്സിക്ക എടുത്തിട്ടുണ്ട്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ജീരകം, ചെറുജീരകം, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, നാളികേരം. ഒരിത്തിരി മതി കേട്ടോ നാളികേരം, രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ ഞാൻ നാളികേരം. ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളും മതി ഈ കറിക്ക് കേട്ടോ. അടിപൊളി. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. കാപ്സിക്കം മസാലക്കറി, മസാലക്കറി എന്ന് പറയാം, മനസ്സിലായ. അപ്പൊ ആ ഇതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീൻസ്, കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ ഒന്ന് ഒരു വിസിൽ അടിക്കട്ടെ കേട്ടോ. മതി, ഒരു വിസിൽ അടിക്കട്ടെ. അതവിടെ അതവിടെ ആവട്ടെ. ഞാൻ അപ്പോഴേക്കും ഇത് അരിഞ്ഞെടുക്കട്ടെ, അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കട്ടെ. കാപ്സിക്ക അരിഞ്ഞു, സവാള അരിഞ്ഞു, ചെറിയ കഷ്ണം മതി കേട്ടോ ഇഞ്ചി, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ഒരു തക്കാളി കേട്ടോ, നിങ്ങളുടെ എടുക്കുന്നതിനനുസരിച്ചിട്ട്, മനസ്സിലായോ. അപ്പൊ വാട്ടാനായിട്ട് ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഇടണേ, നമ്മുടെ കാപ്സിക്ക ഒന്ന് വാടിക്കിട്ടണം. അപ്പൊ കാപ്സിക്ക ഇടാൻ പോണു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉള്ളി, ഉള്ളിയല്ല സവാള, അതും കൂടി ഇട്ടിട്ട് വഴറ്റണം. വഴറ്റാൻ ആളെ നിർത്തിയിട്ട് ഞാൻ പോയി അരക്കാം. മിണ്ടലടി, ഒരു തക്കാളി കിട്ടാം അവക്ക്. ഇവിടെ എന്ത് ചെയ്താലും ആദ്യം അവൾക്ക് വേണം, നിവേദ്യത്തിന് കൊടുക്കണ പോലെ. ദാ ഞാൻ എണ്ണ ചൂടായിട്ടോ, അപ്പൊ അതിലേക്ക് ഞാൻ കാപ്സിക്ക ഇടേനേ. കാപ്സിക്കം ഒന്ന് വഴറ്റട്ടെ. ഒന്ന് വഴറ്റി കഴിയുമ്പോ അതൊന്ന് സൈഡിലിട്ടിട്ട് നമുക്ക് ഉള്ളിയും കൂടി, സവാള ഇട്ട് ഉള്ളി ഉള്ളി തന്നെ വരണ, സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. സവാള ഇടുമ്പോ ഇത്തിരി ഉപ്പ് കിട്ടും. അതെ അതെ, അല്ല ഒന്ന് ഇതായി കഴിയുമ്പോ നമുക്ക് ഇടണം. ഞാൻ ഇടട്ടെ. ഇത് രണ്ടും നന്നായി വഴറ്റണം, അതായത് കുറച്ച് കഴിയുമ്പോ നമുക്ക് ഉപ്പിടാം കേട്ടോ. ഒന്ന് എന്താ പറയാ, ഒരു വേറെ നല്ല ടേസ്റ്റാണ് ഇതല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വക സാധനങ്ങളൊന്നും വിനോദേട്ടൻ കഴിക്കാത്തതാണ്, പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോ ഒന്ന് ഇത്തിരി കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ പിന്നീട് അതിഷ്ടായി. ഇപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചപ്പാത്തിയോ ഇടിയപ്പോ ദോശയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വേറെ ഇത് ഇടാട്ടാ, നമ്മുടെ എന്താ കോഴിഫ്ലോറിന്റെ പച്ച ബ്രൊക്കോളി, ബ്രൊക്കോളി ഇടാം. പല സാധനങ്ങളും ഇതിൽ ഇടാം കേട്ടോ, അടിപൊളിയാണ്. ഇന്ത്യയിൽ ബ്രൊക്കോളി ഒന്നുമില്ല, ബ്രൊക്കോളി മാത്രമല്ല എന്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നോ അതെല്ലാം നമുക്ക് ഇടാം. പക്ഷെ ഉള്ളതും കൊണ്ട് ഇപ്പൊ എന്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇട്ട് കാണിച്ചത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി സ്വാദാണിത്.
ഇനി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു വെറൈറ്റി പോലെ ഉണ്ടാക്കി നോക്കും. അതെ, പിള്ളേര് ചപ്പാത്തി എന്നല്ല ഈ സാധനം അങ്ങോട്ട്, എന്താ ക്യാപ്സിക്കം പിള്ളേര് കഴിക്കണില്ലാ കഴിക്കണില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ചെയ്ത് കൊടുത്താ പിള്ളേര് നന്നായി കഴിക്കും. ഇനി ഞാൻ നോക്കാം, നീ പോയി അരച്ച്. ഞാൻ അരച്ചു വെച്ചേ ഇത്. പതക്കെ ഒന്ന് തീ വേണമെങ്കിൽ സിമ്മിലിട്ടോളൂ, ഞാൻ ചെറുതാക്കി പോകും. നിങ്ങളത് ഇളക്കി അവിടെ നിന്നോ, ഞാൻ ഇത് അരക്കട്ടെ. അരക്കാനുള്ള ഇതെടുക്കട്ടെ. എന്റെ അമ്മേ നോക്കൂ, ആകെ 2 സ്പൂണാ ഞാൻ ഇതെടുത്തേക്കണേ. എന്ത്? നാളികേരം. അതില് ഇതാ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2-3 ഇത് വേണമെന്നില്ല കേട്ടാ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാ മതി. ഇതില്ലാത്ത മസാലക്കറി എന്ന് പറയുമ്പോ ഇത് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കണേ. ഇപ്പൊ വെളുത്തുള്ളി, ഉള്ളി തിന്നണവരുണ്ടാവും, വെളുത്തുള്ളി തിന്നാത്തവരുണ്ടാവും. അത് ഇട്ടില്ലെങ്കിൽ ടേസ്റ്റിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഒരു 5-6 ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ തക്കാളി, ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഇതാ കുറച്ച് നാളികേരം കേട്ടോ, ഇത്രേ ഇട്ടിട്ടുണ്ട്. ഈ പെരിഞ്ചീരകം ഇട്ടിട്ട് അരക്കട്ടെ. ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം അരക്കാനുണ്ടല്ലേ. 1/2 സ്പൂൺ പെരിഞ്ചീരകം, 1/2 സ്പൂൺ പെരിഞ്ചീരകം ഇട്ടു. പിന്നെ 1/2 സ്പൂൺ നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി അരച്ച് വരട്ടെ കേട്ടോ, അടിപൊളിയായിട്ട് അരച്ച് വരട്ടെ. അപ്പൊ അതാ ഇത് വഴറ്റി കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ ഒന്ന് മാറ്റണേ. ദാ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് അങ്ങോട്ട് എന്താ പറയാ, ഭയങ്കരായിട്ട് വഴറ്റരുത് കേട്ടോ. ദാ ഇത് ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വന്നത് കണ്ട, അരച്ച് വന്നത് ഇതിൽ ചേർക്കണേ. മതി മതി മതി, അധികം വേണ്ട. ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ഇടാട്ടോ. ഗ്രേവി ഗ്രേവി വെള്ളം ഇടാം. സോറി സോറി സോറി, ഗ്രേവി വേണ്ടവർക്ക് ഇച്ചിരി വെള്ളം കൂട്ടി ഇടാം. ഗ്രേവി കുറച്ച് മതി, അതൊന്ന് ഈ പച്ചപ്പൊന്ന് പോട്ടെ. അതിന്റെ ഇടയിൽ നമുക്ക് കുറെ കൂട്ടം കൂടി ഇടാനുണ്ട് ഇതില്. നല്ല മണല ഇഞ്ചി ഇതൊക്കെ ആയിട്ട് ഇതില് വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇതില് ആകെ 3 കൂട്ടം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, നാളികേരം മാത്രം അരച്ചതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ മുളക് പൊടി മതി. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 1/2 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കേട്ടോ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞൾ പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, മസാലപ്പൊടി കുറച്ച്, മസാലപ്പൊടി മതിയാ. മസാലപ്പൊടി കണ്ടോ, ഇത്രേ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിന്റെ കുറച്ച് വെളിച്ചെണ്ണി, അധികം വേണ്ട, ദാ ഒരു ചെറിയ സ്പൂണില് കുറച്ച് വെളിച്ചെണ്ണ, നന്നായിട്ട് ഇതിന്റെ പച്ചപ്പ് പോണ വരെ നമുക്ക് ഇതും വഴറ്റിയെടുക്കാം. അങ്ങനല്ലേ പറയണ്ടേന്നേ, ഇതും വഴറ്റ ആ പച്ചപ്പ് പോട്ടേന്നാണ് കണ്ട. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്ക കണ്ട. ഇത് ചൊവയൊക്കെ മാറിയിട്ടുണ്ട്, പച്ച ചൊവ, അതായത് പൊടികളിട്ടതിൻ്റെ. അതിലേക്ക് ഞാൻ ഈ വേവിച്ച് വെച്ച ബീൻസ് കണ്ടല്ലോ. ഇതില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഇനി പറ അയ്യോ ഇതില്ലാന്ന് ഞങ്ങൾ എങ്ങനെ ചെയ്യാന്ന് അല്ലേ. വെറുതെ ചെയ്യാം. അതെ, ഇല്ലെങ്കിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത്, ഗ്രീൻ പീസ് ഇടാം, അല്ലെങ്കിൽ കാബൂളി കടല ഇടാം, ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യാം.
വെള്ളം കേട്ടോ. കിട്ടോളൂ കിട്ടോളൂ. കണ്ട ആദ്യം വെള്ളം ഇടാണ്ട് അതിൻ്റെ ആ ഗ്രേവി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗ്രേവി വേണോ വേണ്ടയോ എന്നുള്ളത് നോക്കി ഇടാം കേട്ടോ. ഗ്രേവിക്ക് വെള്ളം കേട്ടോ, അല്ലാണ്ട് ഗ്രേവി അല്ല, ഗ്രേവിക്ക് വെള്ളം നോക്കി ഇട്ടാ മതി. ഇതിൽ ഉപ്പിടേണ്ടി വരും അല്ലേ. ആ നോക്കിട്ടാ, ബീൻസിനും സവാളയ്ക്കൊക്കെ ഇട്ടണ്ടല്ല. ഇനി അത് ഇടാം. ഉപ്പുണ്ടാ ഉപ്പിട്ടു കേട്ടോ, കുറച്ചും കൂടി നന്നായിട്ട് ഇത് കഴുകി ബാക്കി വെള്ളം ഇടാം. ഇതും ഇട്ടു കേട്ടോ. ഇനി ഇത്തിരി വെള്ളം, ഇത്തിരി വെള്ളവും കൂടി ഇട്ട് ഒരു ഇത്തിരി നേരം അടച്ച് വെക്കാം. അതിന് കിടന്ന ആവട്ടെ. അത് അതെ വെക്കണ്ട. ഇനി ഈ ഇതിൻ്റെ എന്താ മസാലകളൊക്കെ ഈ ഇതും ഇങ്ങനെ പിടിച്ചു വരും. അത് പിടിച്ചു വരുന്നവർ ഈ വെള്ളം കുറച്ചും കൂടി ഇടട്ടെ. അപ്പൊ വെള്ളം ഇത്തിരി വറ്റി കഴിയുമ്പോ പിന്നെ കണ്ട അടച്ചു. അതെ, ഈ വെള്ളം ഇങ്ങോട്ട് വറ്റും കേട്ടോ, ഇങ്ങനെ വഴുണ്ട് വഴുണ്ട് വരും. അത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വേണേ, ഞാൻ പിന്നെയും 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 പറയാണ്, നോക്കി വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ദാ ഞാൻ അടച്ചു വെക്കട്ടെ. അപ്പൊ ഇനി ഞങ്ങക്ക് തുറന്നു നോക്കാം എന്താ മണം. അപ്പൊ അതാ ഇത് ശരിക്ക് ഇതായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇതിലേക്ക് മല്ലിയേനേം കൂടി തൂവട്ടെ. ഗ്യാസ് കഴിഞ്ഞോ? അതെ, ഇത്രേ ഉള്ളു, ഇനി ഒന്നുമില്ല. ഗ്യാസ് ഓഫ് ചെയ്യാം, ഒന്ന് മൂടി വെക്കട്ടെ. കാപ്സിക്കൻ മസാലക്കറി റെഡി. റെഡിയായി. അപ്പൊ ചപ്പാത്തി, ഇടിയപ്പം, ദോശ, പൊറോട്ട എന്തിനു വേണമെങ്കിലും, പിന്നെ റൊട്ടി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഈവൻ ബ്രെഡിന് വരെ അല്ലെ ഉപയോഗിക്കാം. ബ്രെഡ് ഒന്ന് പൊരിക്ക, ദോശക്കല്ലിട്ടിട്ട് ഇത്തിരി നെയ്യ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം, അതും മുക്കി ഇങ്ങനെ കഴിക്കാം. എന്ത് വേണമെങ്കിലും ആവട്ടെ മക്കളെ, ഇന്നതിനാന്നൊന്നുമില്ല. ചപ്പാത്തിക്ക് അങ്ങനെയൊന്നുമില്ല. പച്ചരി ചോറിനും അതിനും കഴിക്കാം, പുഴുക്കല ചോറിനാണെങ്കിലും അതിനും കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. മനസ്സിലായോ? ഓക്കേ. എന്താ നല്ല മണം അല്ലേ, എന്തൊരു മണം നോക്കിയേ. ഇങ്ങനെ ചെയ്തു കൊടുത്ത പിള്ളേര് കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തക്കാളി ആവശ്യമില്ലെങ്കിൽ കണ്ട നോക്കിയേ, തക്കാളി അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് തൈര് അരക്കാനിട്ടാലും മതി കേട്ടോ. അരക്കാനിട്ടാലും അത് ഓക്കെ ആവും, മനസ്സിലായ? അപ്പൊ തൈര് ഇടാം, അല്ലെങ്കിൽ തക്കാളി അരക്കാനിടാം, എന്തു വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ്, രണ്ടും ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്, രണ്ടും നല്ല ടേസ്റ്റാണ്. തക്കാളി ഇടുമ്പോൾ തക്കാളിയുടെ ഫ്ലേവർ വരും, തൈര് ഇടുമ്പോൾ തൈരിൻ്റെ ഫ്ലേവർ വരും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പി, അതായത് ക്യാപ്സിക്കം മസാലക്കറി. കണ്ടല്ലോ. ഇനി ഇതെല്ലാവരും ചപ്പാത്തിയോ എന്താ കയ്യിലുള്ള കാലത്ത് എന്താണ് നിങ്ങൾ റെഡി ആക്കിയേക്കണേ, അതിന് കൊണ്ടുവന്നോളൂ. എല്ലാവർക്കും എല്ലാവരും പ്ലേറ്റിൽ എടുത്തോളൂ. ഇത് ഞാൻ ഇത്തിരി ഈശ വിളമ്പി തരാം. എന്താ ഇത് കണ്ടു കണ്ട. അപ്പൊ ഇതൊക്കെ കൂട്ടി മക്കൾ കഴിച്ച് സുഖമായിട്ട് ഇരിക്ക. അഭിപ്രായങ്ങൾ പറയാതെ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രത്യേകിച്ചു കണ്ടിട്ടല്ല പറയേണ്ടത്, ചെയ്തിട്ട്. ഞാൻ എന്നും പറയാറുണ്ട്, ചെയ്ത് പറയുക എന്ന്. കാണല് മാത്രമല്ല, ചെയ്തു പറയണം. ഇന്നെ ചെയ്യാൻ പറയുന്നില്ലേ, നമ്മൾ എന്നാ ഇടുന്നേ എന്ന് വെച്ചാൽ അത് അപ്പൊ തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ കമന്റ്സും കൂടി അല്ലേ, അതും കൂടി നമ്മളെ ചെയ്തു എന്നുള്ള ഒരു ഇതും കൂടി നമ്മളോട് പറയണം, അറിയിക്കണം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂടി വെച്ചിട്ടെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവര് കേട്ടോ, ചെയ്യാത്തവരുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ കുറെ പേര് ഷെയർ ചെയ്ത് അവരെ പ്രോത്സാഹ, അവരെയും കൂടി നിങ്ങള്
ഇത് ചെയ്യ, അപ്പോഴാണ് നമുക്കൊരു ധൈര്യവും ബലവും ഒക്കെ വരാ, കാണുന്നുണ്ട് എന്നുള്ള ഒരു ഇതില്. അപ്പൊ ഇനി ഞാൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ അമ്പലത്തിലോ വരുമ്പോ എല്ലാവരെയും കാണാട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.